ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇപ്പോഴത്തെ ഇഷ്ടകേന്ദ്രം വനം വകുപ്പിൻ്റെ മാങ്കുളത്തെ പുലിമടയാണ്. പണ്ട് കാലങ്ങളിൽ പുലികൾ താമസിച്ചുവെന്ന് കരുതുന്ന ഗുഹ കാണാൻ ആയിരങ്ങളാണ് പ്രതിദിനം എത്തുന്നത്. വനത്തിലൂടെയുള്ള സഞ്ചാരവും ഗുഹയ്ക്കുള്ളിലേക്കുള്ള സാഹസിക യാത്രയുമാണ് ആകർഷണം. ഒരു പുലിമട, അവിടേക്ക് കാട്ടിലൂടെയുള്ള സാഹസിക യാത്ര. 2018ലാണ് വനം വകുപ്പ് ഇത്തരമൊരു പദ്ധതി തുടങ്ങുന്നത്. മാങ്കുളം റേഞ്ചിന്റെ കീഴിൽ ₹50 പാസ് എടുത്ത് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് കയറിയാൽ ആദ്യം പ്രവേശിക്കുന്നത് ഈ പാലത്തിലാണ്. ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിതയും ഈ തൂക്കുപാലമാണ്. പത്ത് പേരടങ്ങുന്ന ഓരോ സംഘമായാണ് വിനോദസഞ്ചാരികളെ വനം വകുപ്പ് ഇതിനുള്ളിലേക്ക് കയറ്റിവിടുക. നിർദ്ദേശം നൽകാൻ ഒരു ഗൈഡും ഇവർക്കൊപ്പം ഉണ്ടാകും. It was a nice place and we got a nice experience, especially the rain and the falls. We have never seen this kind of nature. I have visited so many places in India, but still I consider this is really the God's own country. We are finding it very good. All over India, best one. Best one. This is a very beautiful place. I like. തീർച്ചയായിട്ടും ഇത് ടൂറിസ്റ്റുകൾ അങ്ങേയറ്റം ആകർഷിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ശരിക്കും ധാരാളം ടൂറിസ്റ്റ് ഇത് കണ്ടെന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. തികച്ചും പരിസ്ഥിതി സൗഹൃദപരമായി തന്നെ ഞങ്ങൾ ചെയ്യുന്നത്, കാരണം പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ടും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ നിരോധിക്കുന്നു. പൂർണ്ണമായും വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലും ഗൈഡുകളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിനാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു നാച്ചുറൽ കേവാണ്, വേറെ ഒരു ഇതുമില്ല. പ്രകൃതിയാ തന്നെ കടുവയുടെ ഒരു എല്ലാവിധ തങ്ങാൻ പറ്റിയ എല്ലാവിധ അനുകൂല സാഹചര്യമുള്ള ഒരു മഠം. 2017ലാണ് നമ്മളിതൊരു ടൂറിസം പരിപാടി എന്ന നിലയ്ക്ക് തുടങ്ങുന്നത്. ഏകദേശം ഒരു 6 വർഷത്തോളമായി ക്രമാനുഗതമായി ഇതിൻ്റെ വരുമാനം കൂടി വരുന്നു. നമ്മൾ 6 ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് നമ്മളിപ്പോൾ ജോലി നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ വർഷം ഒരു 4-5 ലക്ഷം രൂപ ആവറേജ് വരുമാനം. കഴിഞ്ഞ കൊല്ലമാണ് അതിന് മുമ്പിലെ വർഷത്തിനേക്കാൾ ഒരു വരുമാനത്തിൽ കുതിപ്പ് കണ്ടു തുടങ്ങിയത്. ഇതാണ് പുലിമടയുടെ തുടക്കം. ഇവിടെ നിന്നും 50 മീറ്ററോളം നൂഴ്ന്നു വേണം പോകാൻ. അതാണ് ശരിക്കുമുള്ള സാഹസിക യാത്ര. അങ്ങനെ നമ്മൾ പുലിമടയുടെ അവസാന ഭാഗത്തെത്തി. 10 ആണ്ടുകൾക്ക് മുമ്പ് ഈ ഗുഹയിൽ പുലികൾ താമസിച്ചിരുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വനം വകുപ്പ് ഇങ്ങനെയൊരു പദ്ധതി ആരംഭിച്ചതും. ക്യാമറമാൻ അനീഷ് ടോമിനൊപ്പം ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.